ഇൻഷാ അള്ളാഹ ഇനിയുള്ള നമ്മുടെ ദർസുകളിൽ ഖബറിൽ നിന്ന് മഹ്ഷറിലേക്കുള്ള മനുഷ്യൻ്റെ യാത്രയും അൻപതിനായിരം വർഷം ദൈർഘ്യമുള്ള മഹ്ഷറിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും അതിനുശേഷമുള്ള വിചാരണയെ സംബന്ധിച്ചുമൊക്കെയാണ് നാം പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹ് നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ വിഷയം പറഞ്ഞു തുടങ്ങാം പരിശുദ്ധ ഖുർആാനിൽ സൂറത്തു ആയത്തിൽ പറയുന്നു ഭൂമി അവരിൽ നിന്ന് വളരെ ധൃതി പിടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിൽ തന്നെ പൊട്ടി അകലുന്നതാണ് രണ്ട് കഷ്ണമാവുന്നതാണ് വെണ്ടുകീറുന്നതാണ് എന്തിനാണത് ഭൂമിക്കുള്ളിലുള്ള കബറിലുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് മനുഷ്യരൊക്കെ മണ്ണടിഞ്ഞു ഒന്നാമത്തെ കാഹളമൂത്തോടുകൂടി എല്ലാവരും മണ്ണടിഞ്ഞു ഇനി അക്ഷറിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണമെങ്കിൽ ഭൂമി പിളരണം അപ്പോൾ യൗമ തൽതു അൻഹും സിറ ഭൂമി വളരെ പെട്ടെന്ന് തന്നെ പിളർന്നു മാറുന്നതാണ് അവരിൽ നിന്നും അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വരും യസീർ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ഒരു ഒരുമിച്ചു കൂട്ടലാണത് എന്ന് സൂറത്ത് കാഫിലെ നാൽപ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു സ്ലഹാനു തല പറയുന്നു ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം അബൂ അബൂഹുഹുവിൽ നിന്ന് റസൂൽഹു അലൈഹി വസ്ല്ലം

അഥവാ ശുപാർശ പറയുന്ന ഒന്നാമത്തെ ആൾ ഞാനായിരിക്കും ഖിയാമത്ത് നാളിൽ അതേപോലെ തന്നെ ആ ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ഒന്നാമത്തെ വ്യക്തിയും ഞാനായിരിക്കും അപ്പോൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസിലൂടെ നബി സലാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുന്നത് ഖബറിൽ നിന്ന് ഏറ്റവും ആദ്യം പുറപ്പെട്ടു വരുന്നത് മുഹമ്മദ് നബി സലാഹുഅലൈ വസലമയാണ് മഹ്ഷറിൽ ഖിയാമത്ത് നാളിൽ ശുപാർശയ്ക്കുള്ള അനുവാദം ആദ്യം നൽകപ്പെടുന്നതും നബി സുല്ലാഹു അലൈ വസ്ലമക്കായിരിക്കും ശുപാർശ സ്വീകരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാമത്തെ വ്യക്തിത്വവും മുഹമ്മദ് നബി സല്ലാഹു അലൈഹു വസല്ലമ ആയിരിക്കും അപ്പോൾ ഖബറിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വരുന്നത് പ്രവാചകനാണ് സൊല്ലാഹു അലഹു വസല്ലം സൂറത്തു യാസീനിൽ അങ്ങനെ മനുഷ്യരെല്ലാവരും ആദ്യം പ്രവാചകൻ പിന്നെ മറ്റുള്ളവരും അങ്ങനെ അവർ പുറത്തേക്ക് വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം സൂറത്തു യാസീനിൽ നമുക്ക് കാണാം കാഹളത്തിൽതപ്പെടും അപ്പോൾ അവരത് ആ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിലേക്ക് ധൃതി പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നതാണ് അള്ളാഹുവിലേക്ക് അവർ ധൃതി പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരും കാലു അപ്പോൾ അവർ പറയും ഞങ്ങൾ ഇതുവരെ ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ ആരാണ് ഞങ്ങളെ ഇപ്പോൾ എഴുന്നേൽപ്പിച്ചത് പരമകാരുണ്യകനായ അള്ളാഹു സുബാനഹുലയുടെ വാഗ്ദത്ത ദിവസമാണിത് അമ്പിയാക്കൾ പറഞ്ഞത് സത്യമാണ് എന്നവർക്ക് പിന്നീട് ബോധ്യപ്പെടും ഇല്ലാ വാഹിദ ഫൈദാഹും ഇൻഖാനും അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും പിന്നീട് അവരെല്ലാവരും നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നതാണ് അപ്പോൾ ഖബറിൽ നിന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലമെ എഴുന്നേൽക്കും പിന്നീട് ബാക്കി എല്ലാവരും പുറത്തേക്ക് വരും പുറത്തേക്ക് വന്ന് മഷറിന്റെ ലോകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്ഭുതത്തോടുകൂടി അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഇത്രയും നേരം ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ ആരാണ് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചത് എന്ന ചോദ്യവുമായിട്ടാണ് അവർ രംഗത്തു വരുന്നത് പിന്നീട് അവർക്ക് ബോധ്യപ്പെടും ഇത് അള്ളാഹു വാഗ്ദത്തം ചെയ്ത ഖിയാമത്ത് നാളാണ് അമ്പിയാക്കൾ മുന്നറിയിപ്പ് നൽകിയ ആ ദിവസമാണ് വന്നെത്തിയിട്ടുള്ളത് എന്ന് അവർക്ക് ബോധ്യപ്പെടും അങ്ങനെ എല്ലാവരും അള്ളാഹു സുഭാനുഹൂ ആലയുടെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നതാണ് അങ്ങനെ ഭൂമി പിളർന്നുകൊണ്ട് ആളുകൾ കഴിഞ്ഞാൽ അപ്പോഴേക്കും അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഭൂമി സജ്ജീകരിക്കപ്പെടേണ്ടതുണ്ട് സൂറത്ത് ഇബ്രാഹിം നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്ബാൻ അത് വിശദീകരിക്കുന്നുണ്ട് അന്ന് ഭൂമി മാറ്റപ്പെടും ഈ ഭൂമിയല്ലാത്ത മറ്റൊരു രൂപത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ ഘടനയല്ലാത്ത മറ്റൊരു ഘടനയിലേക്ക് മാറ്റപ്പെടും മുന്നിൽ അവർ വെളിക്ക് കൊണ്ടുവരപ്പെടുന്നതാണ് ഇമാംബ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു ഇബ്ദാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ അൽ ഇബ്ദാലു ഒരു കാര്യത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റൽ അതല്ലെങ്കിൽ അതിൻ്റെ സ്ഥലം അല്ലെങ്കിൽ സമയം ഇതിനെയൊക്കെ മാറ്റുന്നതിനാണ് തബിദിലെന്ന് പറയുന്നത് അപ്പോൾ ഭൂമിയെ ഈ പറഞ്ഞ ആളുകളെ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു സുലഹാനു താല മാറ്റം വരുത്തും സൂറത്തു ത്വാഹയിലെ നൂറ്റി അഞ്ച് മുതൽ നൂറ്റിയേഴ് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം വൈ എസ് അലൂനഖിബാലി ഫുൽ അവർ പർവ്വതത്തെ സംബന്ധിച്ച് നിന്നോട് ചോദിക്കുന്നു പറയുക അള്ളാഹു അതിനെ തവിടുപൊടിയാക്കും അങ്ങനെ ഒരു നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അവിടെ ഇറക്കവുമില്ല കയറ്റവുമില്ല അപ്പോൾ ഈ വരുന്ന കബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ ഭൂമിയെ അള്ളാഹുഹു നീട്ടി വലുതാക്കുന്നതാണ് ഭൂമി വലിച്ചു നീട്ടപ്പെടും അങ്ങനെ തിനെ എല്ലാം അത് പുറത്തേക്ക് തള്ളും അപ്പോൾ ഭൂമിയെ വലിച്ചു നീട്ടി അവിടെ ഇറക്കമില്ല കയറ്റമില്ല ഒരു സമനിരപ്പായി അവിടെ അവർ ഒരുമിച്ചു കൂട്ടപ്പെടുന്നതാണ് സൂറത്തുൽ കഹഫിലെ നാൽപ്പത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാ ഉസ്മാൻ തല പറഞ്ഞു ും പർവതം സഞ്ചരിക്കുന്നതായി നിങ്ങൾക്കന്ന് കാണാം ഭൂമിയെ ഒരു പരന്ന മൈതാനമായി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഒരാളെ പോലും വിട്ടുപോകാതെ എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും ഒരാൾ പോലും വിട്ടുപോവുകയില്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആ മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തി എന്നാൽ അയാൾ അയാൾക്കി ചെയ്ത ആളല്ല കാഫിറുമല്ല ആളല്ലാഹു വിശ്വാസമുള്ള വ്യക്തിയാണ് പക്ഷെ നന്മകളൊന്നും ചെയ്തിട്ടില്ല ലം ഒരു നന്മയും ചെയ്തിട്ടില്ല അദ്ദേഹം തന്റെ കുടുംബക്കാരോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ എന്നെ കത്തിച്ചു കളയണം ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ എന്നെ കത്തിച്ചു കളയണം എന്നിട്ട് പകുതി കരയിലും പകുതി കടലിലുമായി കൊണ്ട് നിങ്ങൾ അതിനെ വിതറിക്കളയണം ആ വെണ്ണീര് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കടലിലും കരലിൽ കടലിലും കരയിലുമായിട്ട് നിങ്ങളതിനെ വിതറിക്കളയണം നശിപ്പിച്ചു കളയണം അങ്ങനെ എന്റെ മയ്യത്ത് നിങ്ങൾ കത്തിച്ചു കളയണം എന്ന് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് അതും അദ്ദേഹം പറഞ്ഞു ഫവല്ലാഹി പറഞ്ഞുവിനെങ്ങാനും എന്റെ ശരീരം കിട്ടുകയാണെങ്കിൽ ലോകത്തൊരാളെയും ശിക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹ് ഉസ്ഫാനോ അതിനെ ശിക്ഷിക്കും കാരണം ഞാൻ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല എനിക്ക് പേടിയാകുന്നു അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം മഹറിനെ സംബന്ധിച്ചുള്ള ഭയം കെയ്യാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള ഭയം ഈ അമിതമായ പേടി കാരണത്താൽ ആ വ്യക്തി തൻ്റെ ശരീരം കത്തിച്ചു കളഞ്ഞിട്ട് കരയിലും കടലിലുമെല്ലാമായി വിതറിക്കളയാൻ തൻ്റെ മക്കളോട് അദ്ദേഹം പറയുകയാണ് ഫലം അങ്ങനെ ആ മക്കൾ അവരുടെ ഉപ്പ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അദ്ദേഹത്തിന്റെ മയത്തിനെ കരിച്ചു കളഞ്ഞു എന്നിട്ട് പകുതി കടലിലും പകുതി കരയിലും കൊണ്ടുപോയിട്ടു പക്ഷേ ഹദീസിൽ നമുക്ക് കാണാം കരയോട് കൽപ്പിക്കും ആ കരയിൽ ഉള്ള ഈ വ്യക്തിയുടെ ശരീരത്തിന്റെ പാർട്ടുകളെ അത് വെണ്ണുനീറാകട്ടെ മറ്റെന്താകട്ടെ കര അത് ഒരുമിച്ച് കൂട്ടുന്നതാണ് അള്ളാഹു കടലിനോടും പറയുമെന്ത് ഈ വ്യക്തിയെ സ്വരൂപിക്കാൻ അങ്ങനെ കരയിലും ഇയാൾ സ്വരൂപിക്കപ്പെടും കടലിലും സ്വരൂപിക്കപ്പെടും അങ്ങനെ ഒരു പൂർണ്ണ വ്യക്തിത്വമായി അള്ളാഹുവിന്റെ മുന്നിലെത്തും അപ്പോൾ കത്തിക്കരിച്ച് കടലിലിട്ടാലും കരയിലിട്ടാലും എവിടെയാണെങ്കിലും അള്ളാഹുവിന്റെ ഒരു കൽപ്പന മതി മനുഷ്യൻ ഒരുമിച്ച് കൂട്ടപ്പെടാൻ എന്നിട്ട് ഈ വ്യക്തിയോട് ചോദിക്കും ലിമ എന്തിനാണ് ഇപ്രകാരം ചെയ്തത് ഇങ്ങനൊരു കൽപ്പന മക്കൾക്ക് കൊടുക്കാനുള്ള കാരണം എന്താണ് അപ്പോൾ ആ വ്യക്തി പറയും നിനക്കറിയാലോ നീയാണ് കൂടുതൽ അറിയുന്നവൻ എന്നോട് ചോദിക്കേണ്ടതില്ല നിനക്കറിയാം നിന്നെ പേടിച്ചിട്ടാണ് നിന്നെ ഭയന്നിട്ടാണ് നിന്റെ ശിക്ഷയെ ഭയന്നിട്ടാണ് അപ്പോൾ അള്ളാഹ് ഉസ്ബാനുത്തല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമെന്നാണ് ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ നന്മ ചെയ്തിട്ടില്ല എന്ന ബോധം അയാൾക്കുണ്ട് അള്ളാഹു എന്നെ കഠിനമായി ശിക്ഷിക്കുമെന്ന ബോധവും അയാൾക്കുണ്ട് ആ പേടി നിമിത്തമാണ് ഇപ്രകാരം ശരീരം കത്തിച്ചു കളയാനും കരയിലും കടലിലും കൊണ്ടുപോയി തള്ളാനും ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഭയപ്പാടിനെ ആ ഒരു പേടിയെ അള്ളാഹു അംഗീകരിക്കുകയും ആ വ്യക്തിക്ക് അള്ളാഹു ഉസ്ഫാനു തല പുറത്തു കൊടുക്കുകയും ചെയ്തു പരിശുദ്ധ കുറാനും നമുക്ക് കാണാം ഇന്ന് അള്ളാഹലും അള്ളാഹ് ഉസ്മാനോ അവനിൽ പങ്കു ചേർക്കുന്നത് അതവന് പുറത്തു കൊടുക്കുകയില്ല എന്നാൽ അതല്ലാത്ത പാപങ്ങളൊക്കെ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുത്തേക്കാം അത് അള്ളാഹുബൻറെ മഷീയത്തുമായി ബന്ധപ്പെട്ടതാണ് പക്ഷെ അത്തരത്തിലുള്ള ഹദീസുകളുടെ കൂടി ഒരു നന്മയും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ രക്ഷപ്പെടുമെന്ന് ഒരാളും കരുതരുത് യു ആക്ജിബുമ അള്ളാഹുബൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും അവൻ ഉദ്ദേശിക്കുന്നവരോട് കാരുണ്യം കാണിക്കുകയും ചെയ്യും അപ്പോൾ അത് അള്ളാഹുവിന്റെ മഷീയത്തിലാണുള്ളത് നമുക്കതിനെ സംബന്ധിച്ചറിയില്ല പക്ഷെ ഇവിടെ നാം പഠിക്കുന്ന ഒരുപാട് പാഠങ്ങളിൽ ഒന്ന് നാം വെണ്ണിനീരായി കടലിലും കരയിലും എല്ലാമായി വിതറപ്പെട്ടാലും അള്ളാഹു സുഹാനോ താല മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ പേടിയുള്ള ആളുകൾക്ക് അള്ളാഹു സുബാനോ താല അവന്റെ മകുഫിറത്ത് നൽകുകയും ചെയ്യുന്നതാണ് അതോടൊപ്പം സമസ്ത ജീവജാലങ്ങളും അന്ന് മനുഷ്യരുടെ കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടും സൂറത്തു മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാ ഉസ് ഭൂമിയിൽ ഏതൊരു ജീവജാലമാകട്ടെ ചിറകുകൾ വിടർത്തിക്കൊണ്ട് പറക്കുന്ന പക്ഷികളാകട്ടെ ഇല്ല ഉമമുൻ അംസാലുക്കും മനുഷ്യരെ നിങ്ങളെപ്പോലെ തന്നെയുള്ള സമൂഹങ്ങളാണ് അവർ മാ കിതാബി മിൻ മാൻ കിതാബിൽ നാം ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല ലൗഹുൽ മഹബൂദിൽ നാം ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല പിന്നീട് ഈ ജീവജാലങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് അപ്പോൾ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത ജീവജാലങ്ങളും ആകാശലോകത്ത് പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളും എല്ലാവരും ഇലാ റബ്ബിഹിം യുഷറൂൻ അവരുടെ രക്ഷിതാവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് അപ്പോൾ അക്ഷറിൽ എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകും ഒമ്പതാമത്തെ ആയത്തിൽ നമുക്ക് കാണാം അള്ളാഹ് ഉസ്മാനു സമസ്ത ജീവജാലങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നവനാകുന്നു വന്യജീവികൾ ഒരുമിച്ചു കൂട്ടപ്പെട്ടാൽ എന്ന് സൂറത്തു തക്വീറിലെ അഞ്ചാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവർക്കിടയിൽ വിധി നടപ്പിലാക്കപ്പെടാൻ വേണ്ടി തന്നെയാണ് അവർക്ക് സ്വർഗവും നരകവും ഇല്ല പക്ഷെ അവർക്കിടയിൽ നീതി നടപ്പിലാക്കപ്പെടും ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അല്ലാഹി വസ്ല്ലം രണ്ട് ആടുകൾ അവരുടെ കൊമ്പ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷണ്ട കൂടുന്നത് അടി കൂടുന്നത് നബിസ്ഹുഅലൈ വസ കണ്ടു രണ്ടാടുകൾ ഫൈറ്റ് ചെയ്യുകയാണ് അവയുടെ കൊമ്പ് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഫക്കാല അപ്പോൾ നബി അലൈഹി അലിസ്ലം പറഞ്ഞു യാ അബാദർ ഓ ഹൽ ഫീമ തൻ ഇവർ എന്തിനാണ് അടി അടികൂടുന്നത് കൊമ്പുകൊണ്ട് പരസ്പരം കുത്തുന്നത് എന്ന് താങ്കൾക്കറിയാമോ കാല അദ്ദേഹം പറഞ്ഞില്ല എനിക്കറിയില്ല കാരണം മൃഗങ്ങൾ ഷണ്ട കൂടുന്നത് എന്തിനാണ് എന്ന് പലപ്പോഴും നമുക്കറിയില്ല ചിലതിൻ്റെ ഒക്കെ കാരണം നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ചിലത് നമുക്ക് മനസ്സിലാവില്ല നബി നബിസ്ലം പറഞ്ഞു പക്ഷെ അള്ളാഹുവിനറിയാം അവരെന്തിനാണ് തല്ലുകൂടുന്നത് എന്ന് ഒരു മൃഗമാകട്ടെ രണ്ട് പക്ഷിയാകട്ടെ വേറെ ഏത് വസ്തുക്കളാകട്ടെ അവ തമ്മിൽ തല്ലുന്നത് എന്തിനാണ് എന്നതിനെക്കുറിച്ച് ആർക്കറിയാം അള്ളാഹുഹു അവർക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുന്നതാണ് ഉണ്ടാവുന്നതാണ് രണ്ട് ആടുകൾക്കിടയിൽ കഥ ഉണ്ടാവും രണ്ട് പക്ഷികൾക്കിടയിൽ കഥ ഉണ്ടാകും ഏതൊരു മൃഗങ്ങൾക്കിടയിലും കഥ ഉണ്ടാകും അപ്പോൾ മൃഗങ്ങൾ തമ്മിൽ പോലും അള്ളാഹു ഉസ്ബാന വ്യക്തമായി കല വീട്ടുന്ന ഒരു ലോകമാണ് മഷറെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് സ്വർഗവും നരകവുമുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താണ് ഇതൊന്നുമില്ലാത്ത മൃഗങ്ങളുടെ വിഷയത്തിൽ പോലും അള്ളാഹു തീർപ്പ് കൽപ്പിക്കുമെങ്കിൽ നീതി നടപ്പിലാക്കുമെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ് ആ ലോകത്ത് എന്ന് ചിന്തിക്കുക അതുകൊണ്ട് ആ ഒരു കവായിനെ ആ ഒരു ഹിസാബിനെ ആ ഒരു വിചാരണയെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത് ഇനി മഹ്ഷറിലേക്ക് മനുഷ്യന് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എപ്രകാരമാണ് ആ ഒരുമിച്ച് കൂട്ടൽ നടക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആാനിലും സ്വഹീഹായ ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും ഏറെ ഗൗരവമുള്ള വിഷയങ്ങളാണ് ഈ പറയാൻ പോകുന്ന വിഷയങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് സൂറത്തു സൂറത്തും തൊണ്ണൂറ്റിമൂന്ന് മുതൽക്കുള്ള വചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അള്ളാഹുസ്ബാൻ പറയുന്നു ആകാശങ്ങളിലും ഭൂമിയിലും ആരെല്ലാം ഉണ്ടോ കൊണ്ട് അവരെല്ലാവരും പരമകാരുണ്യകനായ അള്ളാഹു സുബാനഹൂത്ത് അടുക്കൽ വരിക തന്നെ ചെയ്യും അപ്പോൾ മഹറിൽ ഖിയാമത്ത് നാളിൽ ആകാശങ്ങളിലുള്ള മലക്കുകളും ജിന്നുകളും മനുഷ്യരും എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ അടിമകളായിക്കൊണ്ട് കീഴൊതുങ്ങിക്കൊണ്ട് വരുന്നതാണ് വീണ്ടും പറയുന്നു ലക്കത് അഹ്സാഹും നാം അവരെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തമായ എണ്ണം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ട് എന്നാണ് എത്ര മലക്കുകൾ എത്ര മനുഷ്യന്മാർ എത്ര ജിന്നുകൾ കൃത്യമായ എണ്ണം എന്നാണ് ലക്കത് അഹ്സാഹും അള്ളാഹു അവരെ എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ അദ്ദേഹം ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള നിലക്ക് കൃത്യമായ എണ്ണം അള്ളാഹുവിന്റെ അടുക്കലുണ്ട് എല്ലാവരും വരും ഒരാൾ പോലും യൗമൽ വിട്ടുപോവുകയില്ലുഹും എല്ലാവരും ഖിയാമത്ത് നാളിൽ ഒറ്റക്കായിരിക്കും വരിക അപ്പോൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റാൽ കുടുംബക്കാരോ നേതാക്കളോ അനുയായികളോ ഒന്നും കൂടെ കൂടികളായി ഉണ്ടാവില്ല ഒരു അവർ നമ്മുടെ പരിസരത്തുണ്ടായേക്കാം പക്ഷെ ആരും ആരെയും പരിഗണിക്കില്ല എല്ലാ വ്യക്തിയും അഹ്ഷറിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമ മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും അവിടെയുണ്ട് പക്ഷേ ഓരോ മനുഷ്യനും താൻ ഒറ്റക്കാണ് എന്നാണ് അനുഭവപ്പെടുക ശ്രദ്ധിക്കുക അവിടെ ഒറ്റയ്ക്ക് വരും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അയാൾ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഓരോരുത്തർക്കും വേറെ വേറെ മഹ്ഷർ അതല്ല ഇവിടെ ഉദ്ദേശം പിന്നെയോ വക്കുല്ലുഹും ഖിയാമത്ത് നാളിൽ എല്ലാവരും തനിച്ചായിരിക്കും കാരണം എല്ലാവരും അന്ന് പറയുന്നത് നഫ്സി നഫ്സി എന്റെ നഫ്സ് എന്റെ നഫ്സ് എന്നാണ് മക്കളാണ് എന്ന് കരുതിയിട്ടോ മാതാപിതാക്കളാണെന്ന് കരുതിയിട്ടോ ഭാര്യാഭർത്താക്കന്മാരാണ് നേതാക്കളാണ് അനുയായികളാണ് ഈ ചിന്തയൊന്നും അവിടെയില്ല എല്ലാവർ എല്ലാവരും ഒറ്റക്കായിരിക്കും എല്ലാവർക്കും തങ്ങൾ തനിച്ചാണ് എന്ന് ഫീൽ ചെയ്യുന്ന അങ്ങനെ തോന്നപ്പെടുന്ന ഒരു ലോകമാണ് മഷർ അന്ന് എല്ലാവരും തനിച്ചായിരിക്കുമെന്നും ഒറ്റക്കായിരിക്കുമെന്നും വേറെ ആരും കൂടെ ഉണ്ടാവുകയില്ല എന്നും അള്ളാഹു സ്ബാനോ പറയുന്നു അഥവാ അവരെ സഹായിക്കാൻ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല എല്ലാവരും തനിച്ചാണ് അതേപോലെ തന്നെ സൂറത്തു കാഫ് ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുസ്ബാനോ തല പറയുന്നു ഖബറിൽ നിന്ന് ഒരാളെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്ന് ഓരോ നഫ്സും വരുന്നത് ആ നഫ്സിന്റെ കൂടെ തെളിച്ചുകൊണ്ടുവരുന്ന ഒരു സായിക്കുണ്ടാകും ഡ്രൈവ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ തെളിച്ചു കൊണ്ടുവരിക ഓ ഷഹീദ് ഒരു സാക്ഷിയും ഉണ്ടാകും പക്ഷെ ഈ തെളിച്ചു കൊണ്ടുവരുന്നതും സാക്ഷിയും ആരാണ് മനുഷ്യർപ്പെട്ടവരുടെ സുഹൃത്തുക്കളല്ല പിന്നെയോ അലുഖ അത് വിശദീകരിക്കുന്നുണ്ട് മക്ഷറിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു മലക്കുണ്ടാകും അതാണ് സാക്ക് എന്ന് പറഞ്ഞത് വ മലക്കുന് യശ്വതു അലൈഹി ബി അമാലിഹി അതേപോലെ തന്നെ മറ്റൊരു മലക്കുണ്ടാകും ഈ വ്യക്തിയുടെ അമലുകൾക്ക് സാക്ഷിയായിക്കൊണ്ട് കാരണം ഓരോ വ്യക്തിയുടെയും അമലുകൾ അയാളുടെ വാക്കുകൾ പ്രവർത്തികൾ ഇതെല്ലാം രേഖപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മലക്കുകളുണ്ട് ആ മലക്കിന്റെ കൈകളിലായിരിക്കും ഈ ആളുകളുടെ കർമ്മങ്ങളുടെ രേഖയുണ്ടാകുന്നത് അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം ആ രേഖയാണ് പിന്നീട് വലത് കയ്യിലോ ഇടത് കൈയിലോ നൽകപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു കിതാബ് ഒരു സാക്ഷ്യം വഹിക്കുന്ന ഒരു കിതാബുമായി ഒരു മലക്കുമുണ്ടാകും അതേപോലെ തന്നെ മഷറിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന മറ്റൊരു മലക്കുമുണ്ടാകും ഇങ്ങനെ രണ്ടാളുകളുടെ അകമ്പടിയോടുകൂടിയാണ് പോകുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാവരും ഒറ്റക്കായിരിക്കുമെന്ന് പറഞ്ഞത് അതാണ് ഉലമാക്കൾ വിശദീകരിച്ചത് അവിടെ എല്ലാവർക്കും താൻ ഒറ്റക്കാണ് എന്ന് ആരും തന്നെ സഹായിക്കുകയില്ല എന്ന് ബോധ്യപ്പെടുന്ന മാതാപിതാക്കളും മക്കളുമൊക്കെ ഓടിയകലുന്ന ദിവസമാണ് പിന്നെ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളും മനുഷ്യനും അക്ഷറിലേക്ക് നയിക്കുന്ന നയിക്കുന്ന മലക്കുമായിരിക്കും അപ്പോൾ ഒരു മലക്ക് മഹ്ഷറിലേക്ക് തെളിച്ചുകൊണ്ടുപോവാൻ ഖബറു മുതൽ മഹ്ഷർ വരെ തെളിച്ചു കൊണ്ടുപോകുവാൻ ഒരു മലക്കുണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ അമലുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു മലക്കുമുണ്ടാകും ഇവരുടെ കൂടെയാണ് മഹഷറിലേക്ക് മനുഷ്യൻ നടന്ന് നീങ്ങുന്നത് ആലോചിക്കുക ആ ഒരു രംഗം വജാ സായിഹാ ഉസ്ബാനഉത്തല നാം എവരെയും കാത്തിരിച്ചുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങളുടെ രേഖ നമ്മുടെ വലതു കൈയിൽ കിട്ടണുവാൻ അതിനുള്ള തൗഫീഖ് അള്ളാഹ് ഉസ്ബാന നമുക്ക് നൽകട്ടെ അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും വേണം അള്ളാഹു ഉസ്ബാനോ താല ഇതൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത് വിഷയത്തിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അപ്പോൾ ഖബറിൽ നിന്ന് നമ്മെ തെളിച്ചുകൊണ്ടു പോകുന്ന ഒരാളും നമ്മളുടെ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന മറ്റൊരാളും അഥവാ രണ്ട് മലക്കുകൾ കൂടെ ഉണ്ടാകും അങ്ങനെയാണ് യാത്ര എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ സൂറത്തു താഹയിലെ നൂറ്റി രണ്ട് മുതൽക്കുള്ള വചനങ്ങളിൽ മറ്റൊരു രംഗം ഇങ്ങനെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഒരു രംഗം അള്ളാഹു ഉസ്മാനുത്തല പറയുന്നുണ്ട് പ്രത്യേകിച്ചും കുറ്റവാളികളായ ആളുകളാണെങ്കിൽ കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം മുജ്രിമീങ്ങളായ അക്രമികളായ ആളുകളെ നാം ഒരുമിച്ച് കൂട്ടുന്നത് യൗമഇദീൻ അന്നേ ദിവസം ഷുറുഖാൻ നീല നിറമുള്ളവരായി കൊണ്ടായിരിക്കും കളറ് ചേഞ്ചാവും എന്താണ് കളർ ഉണ്ടാവുക നീല നിറമാണ് നീല നിറം എപ്പോഴാണ് ഒരാൾക്കുണ്ടാവുന്നത് അമിതമായ ഭയമുണ്ടാകുമ്പോൾ മനുഷ്യന്റെ നിറം മാറും ചെറിയ ഭയമാണെങ്കിൽ ചെറിയ മാറ്റമാണ് ഉണ്ടാവുക എന്നാൽ ഭയം അധികരിക്കുകയും ശരീരത്തിൽ മുഴുവൻ രക്തത്തിൻ്റെ ഓട്ടം ശക്തമാവുകയും രക്തത്തിന് അങ്ങേയറ്റം ചൂടുപിടിക്കുകയും ചെയ്യുമ്പോൾ ഒരു തരം നീല നിറം മനുഷ്യ ശരീരത്തിലേക്ക് വരുമെന്നാണ് അത് നമുക്കും അനുഭവമാണ് അപ്പോൾ ഈ ഒരു നീല നിറം അവർക്കുണ്ടാകും അത് പേടിയുടെ മീൻ ഷിദ്ധത്തിൽ ഹൗസ് അങ്ങനെയാണ് ഒലമാക്കൾ പറഞ്ഞത് പേടിയുടെ കാഠിന്യം കൊണ്ട് അവരുടെ നിറം നീലയായി മാറിയിട്ടുണ്ടാകും നമുക്കറിയാം ഈ ദുനിയാവിലെ ചെറിയ ശിക്ഷകളിലേക്ക് തന്നെ മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ മനുഷ്യൻ എത്രമാത്രം ഭയപ്പെടുന്നു ഒരു പോലീസ് വന്ന് നമ്മുടെ വീടിൻ്റെ ഒരു പോലീസ് വണ്ടി വന്നിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ അപ്പോഴേക്ക് തന്നെ മനുഷ്യന് പേടി തുടങ്ങുന്നു പിന്നീട് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ ഇനി അതല്ല അത് പട്ടാളമാണെങ്കിൽ കൂടുതൽ ഭയമായി പിന്നീട് ജയിലുകളിലേക്കാണെങ്കിൽ കൂടുതൽ ഭയമായി പിന്നീട് വധശിക്ഷയാണ് വിധിക്കുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ ഭയമായി ഈ ദുനിയാവിൽ തന്നെ മനുഷ്യന് അത്തരത്തിലുള്ള പേടികൾ അധികരിച്ചാൽ അവൻ്റെ ശരീരം വിവർണമാകുന്നു മുഖം വിളറുന്നു പല നിലക്കുമുള്ള കളർ ചേയ്ഞ്ചുകൾ അയാളുടെ ശരീരത്തിലുണ്ടാകുന്നു എന്നാൽ ആലോചിച്ചു നോക്കുക അതിഭയാനകരമായ കിയാമത്ത് നാളിൽ ആകാശഭൂമികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശക്തമായ മാറ്റങ്ങൾ കണ്ടുകൊണ്ടേ അങ്ങനെ കണ്ടുകൊണ്ടാണ് അയാൾ കവറിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അപ്പോൾ അതാ തന്നെ തെളിച്ചുകൊണ്ടു പോകുന്ന ഒരു മലക്കും തൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയായ ഒരു മലക്കും വരുന്നു അങ്ങനെ മക്ഷറിലേക്ക് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ തീർച്ചയായും മുജ്ലിമിങ്ങൾ ഭയപ്പാടുകൊണ്ട് അക്രമികളായ ആളുകൾ പേടികൊണ്ട് നീല നിറമായി പോകും സംശയം വേണ്ടതില്ല ബൈനഹും ഇല്ലിസ്തുമില്ല ആഷറ അവർ പരസ്പരം സംസാരിക്കും എന്താ സംസാരം ഇൽ ലഭിസ്ഥും ഇല്ല ആഷറ പത്ത് ദിവസം മാത്രമേ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ എത്രയാണ് പത്ത് ദിവസമാണ് നാം ഭൂമിയിൽ ഉണ്ടായിരുന്നത് എന്ന് അപ്പോൾ ഭൂമിയിലെ സുദീർഘമായ ഒരു കാലഘട്ടം അവർക്ക് നിസ്സാരമായി തോന്നും അവർ പറയുന്നത് പത്ത് ദിവസം എന്നാണ് എന്നാൽ നഹ്നു അലം ഉപിമ അംസലുഹും ഇത് യക്കൂലു ഇല്ല യൗമ അവരിൽ കൂടുതൽ ശരിയായ നിലപാടുകാരൻ അവരോട് തിരിച്ചു പറയും അല്ല ഇഭിസ്ഥും ഇല്ല യൗമ പത്ത് ദിവസം ഇവിടെ ഒരൊറ്റ ദിവസമേ ഉണ്ടായിട്ടുള്ളൂ വേറെ ചില വചനങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ് ഇല്ല ആശീയത്തനൗലു ഹാ പിന്നെ അത് മാറ്റിയവർ പറയും ഇല്ല ഒരു പ്രഭാതം അല്ലെങ്കിൽ ഒരു പ്രദോഷം അത്രയേ ഉള്ളൂ എന്ന് പറയും അത്രക്ക് ഭയാനകത അഥവാ കിയാമത്ത് നാളിന്റെ ദൈർഘ്യം മഹ്ഷറിൽ നിൽക്കുന്നതിന്റെ ദൈർഘ്യം കൂടുമ്പോൾ നമുക്കറിയാം അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുണ്ട് അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുണ്ട് അപ്പൊ തുടക്കത്തിൽ തന്നെ ഒരാൾക്ക് തോന്നും ഭൂമിയിലെ ജീവിതം പത്ത് ദിവസമാണ് എന്ന് പക്ഷേ മഹ്ഷറിന്റെ ദൈർഘ്യം കൂടുമ്പോൾ വീണ്ടും തോന്നും ഇതിനെ അപേക്ഷിച്ച് ഭൂമിയിലെ ജീവിതം ഒരു ദിവസമാണ് എന്ന് വീണ്ടും ദൈർഘ്യം കൂടുമ്പോൾ അവർക്ക് തോന്നും അതൊരു പ്രഭാതമോ പ്രദോഷമോ മാത്രമേ നമ്മൾ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് അപ്പൊ അവർ പരസ്പരം ശബ്ദം താഴ്ത്തി പറയുന്നതാണ് ശ്രദ്ധിക്കുക അള്ളാഹു ഉസ്ബാനുത്തല രംഗം നമുക്ക് വിശദീകരിച്ചു തരികയാണ് നമ്മൾ കണ്ടിട്ടില്ല വരാനിരിക്കുന്ന ഒരു ലോകമാണ് പക്ഷെ അള്ളാഹുവിന് അതറിയാം അതുകൊണ്ട് അള്ളാഹുസ്ബാനുല പറയുന്നു യഥാഫത്തുനബൈനഹും അവർ പരസ്പരം പതുക്കെ പറയും എന്നാണ് ഉറക്കെ പറയില്ല പതുക്കെ പറയും നമ്മൾ വളരെ കുറഞ്ഞ നാളുകൾ മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ പേടി കൊണ്ടവർക്ക് നീല നിറമായിട്ടുണ്ടാകുമെന്ന് അള്ളാഹു ഉസ്ബാനോ തല പറയുന്നു അതേപോലെ തന്നെ ഇതേ അധ്യായത്തിൽ സൂറത്ത് ത്വാഹയിലെ നൂറ്റി എട്ടാമത്തായത്തിൽ അള്ളാഹ് ഉസ്ബാനുത്താല പറയുന്നു നാം നേരത്തെ സൂചിപ്പിച്ചു വിളിച്ചു കൊണ്ടുപോകുന്ന ഒരാൾ വിളിച്ചു കൊണ്ടുപോകാനുണ്ടാകും ഒരു മലക്ക് അതേപോലെ തന്നെ കർമ്മങ്ങൾക്ക് സാക്ഷിയായി മറ്റൊരു മലക്ക് അവർ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ മനുഷ്യൻ ഏതെങ്കിലും നടക്ക് തടസ്സം പറയുമോ ഇവിടെ നിന്ന് നമ്മെ വിളിച്ചുകൊണ്ടുപോകാൻ ആരെങ്കിലും വന്നാൽ ഒരു പക്ഷേ പല തടസ്സങ്ങളും പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റും പക്ഷെ അന്ന് ഒരാളും തടസ്സം പറയില്ല എന്നാണ് യൗമ ഇതിലഹു അന്ന് വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആൾക്ക് അവർ ഉത്തരം നൽകുമെന്നാണ് അവരെ ഫോളോ ചെയ്യും വെറും വെറും ഉത്തരം നൽകലല്ല യൗമ ഇതിൻത്തൂന ദാഴിയ വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആ മലക്കിന്റെ കൂടെ ഫോളോ ചെയ്യും ലാജലൂ ഒരു അഭിപ്രായക്കേടും ഉണ്ടാവില്ല എന്നാണ് ഒരു വക്രതയും ഉണ്ടാവില്ല ഞങ്ങളില്ല എന്നോ പേടിച്ചിട്ട് ഞങ്ങൾ വരില്ല എന്നോ പറയില്ല എല്ലാ പേടിയുമുണ്ട് പക്ഷേ ആ മലക്ക് വിളിച്ചാൽ അനുസരണയോടുകൂടി ആ മലക്കിന്റെ പിറകെ മനുഷ്യൻ പോകുമെന്നാണ് വഹഷാത്തില്ല സുവാത്തു റഹ്മാൻ ശബ്ദങ്ങളെല്ലാം എന്ന് അന്ന് പരമകാരുണ്യകനായ അള്ളാഹു സുബാനഹു വിധേയപ്പെട്ടിട്ടുണ്ടാകും ശബ്ദമല്ലാതെ മറ്റൊന്നും അന്ന് കേൾക്കാനുണ്ടാവില്ല എന്ന പരിപൂർണ നിശബ്ദത ശ്രദ്ധിക്കുക ആദം അലൈഹി സ്വലാത്തു വസ്സലാമ് മുതൽക്ക് ലോകാവസാനം വരെയുള്ള കോടാനു 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 കോടി മനുഷ്യന്മാർ അതിനു പുറമെ ജിന്നുകൾ അതേപോലെ തന്നെ ഒറ്റ നവധി ജീവജാലങ്ങൾ ഇവരെല്ലാവരുമുള്ള മഹറിൽ ഒരു ബഹളവും ഉണ്ടാവില്ല ഇവിടെ പത്താൾ കൂടിയാൽ ബഹളമാണ് ഒരു പത്താളുള്ള ഒരു സദസ്സ് കൂടിയാൽ ബഹളമാണ് അതേപോലെ തന്നെ ഉന്തും തള്ളും അങ്ങോട്ട് ദേഷ്യം പിടിക്കലും ഇങ്ങോട്ട് ദേഷ്യം പിടിക്കലും ഒരു വലിയ ലൈൻ ആണെങ്കിലും ഒരു വലിയ ക്യൂ ആണെങ്കിൽ അങ്ങനെയെല്ലാം ഉണ്ടാകും പക്ഷെ അവിടെ അള്ളാഹുസ്ബാനോ തല പറയുന്നു വഹഷാത്തിൽ അസ്വാത്തുൽ റഹ്മാൻ സകലരുടെയും ശബ്ദം അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ടുണ്ടാകും അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ആരും സംസാരിക്കില്ല സംസാരിക്കുന്നത് തന്നെ വളരെ പതുക്കെയായിരിക്കും ശബ്ദം ആളുകളുടെ ശ്വാസമയക്കുന്ന ശബ്ദം അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചെറിയ ചെറിയ സംസാരങ്ങളുടെ ശബ്ദമല്ലാതെ ഒരു വലിയ ശബ്ദം അവിടെ കേൾക്കാൻ കഴിയില്ല എന്നാണ് എല്ലാവരും വിളിച്ചു കൊണ്ടുപോകുന്ന ആൾക്ക് ഉത്തരം നൽകി ആ വ്യക്തിയുടെ കൂടെ മൗനികളായി നടന്നു നീങ്ങും സംസാരിക്കുന്നവർ തന്നെ പരസ്പരം പതിക്കെ സംസാരിക്കും അതും അള്ളാഹു ഉദ്ദേശിച്ച അത്രയും മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ ഒരു നേരിയ ശബ്ദമല്ലാതെ മറ്റൊന്നും അന്നവിടെ കാണുക സാധ്യമല്ല അല്ലെങ്കിൽ കേൾക്കുക സാധ്യമല്ല സൂറത്തുൽ ഖമറിലെ ആറാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നു യൗമയത് എന്നൊക്കെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഒരു ദാഴി വിളിച്ചു കൊണ്ടുപോകുന്ന ഒരാൾ വിളിച്ചുകൊണ്ടുപോകുന്ന ദിവസം അങ്ങനെ വിളിച്ചുകൊണ്ടുപോകുമ്പോൾ അബസാറും ദൃഷ്ടികളെല്ലാം പേടിച്ചു വിനയപ്പെട്ട് താഴോട്ട് താഴ്ന്നതായിരിക്കും അല്ല ജിദാസ് ഖബറുകളിൽ നിന്ന് അവർ പുറത്തേക്ക് വരും അന്നഹും ജറാദും മുൻതഷിർ വെട്ടുകിളികളെപ്പോലെ ഭൂമിയിൽ വ്യാപിച്ച അങ്ങുമിങ്ങും ചിതറിത്തെച്ച് നിൽക്കുന്ന കൂട്ടം കൂട്ടമായി രംഗപ്രവേശം ചെയ്യുന്ന വെട്ടുകിളികളെപ്പോലെ മനുഷ്യർ അന്ന് കബറുകളിൽ നിന്ന് പുറത്തേക്ക് വരും അവരുടെ കണ്ണുകളൊക്കെ ദൃഷ്ടികളെല്ലാം താഴ്ന്നുകൊണ്ടായിരിക്കും പേടിച്ചിട്ടും വിനയം കൊണ്ടും മുഹുതിഴീനെ ഇലദ് വിളിക്കുന്ന ആളിലേക്ക് ധൃതി വെച്ച് ചെല്ലുന്നതാണ് സാധാരണ പേടിപ്പെടുത്തുന്ന പേടിയുള്ള ഒരു വിഷയത്തിലേക്ക് വിളിച്ചാൽ പതുക്കെയാണ് പോവുക ഇവിടെ അങ്ങനെയല്ല മുഹുതിഴീന ഇലദ്ധ വിളിക്കുന്ന ആളിലേക്ക് ധൃതി വെച്ചു കൊണ്ട് ചെല്ലുന്നതാണ് യക്കൂലുൽ സത്യനിഷേധികൾ അന്ന് പറയും ഇതു വല്ലാത്ത പ്രയാസം നിറഞ്ഞൊരു ദിവസം തന്നെയാണല്ലോ വളരെയധികം പ്രയാസം നിറഞ്ഞ ദിവസമാണ് എന്ന് സത്യനിഷേധികൾ പറഞ്ഞു പോകുന്ന കൂട്ടം കൂട്ടമായ കബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വിതറിയ വെട്ടുകളെപ്പോലെ എല്ലാവരും അബ്ബാഹുവിൻ്റെ മുന്നിലേക്ക് ധൃതി പിടിച്ച് വിളിക്കുന്ന ആൾക്ക് വേഗം ഉത്തരം കൊടുത്തുകൊണ്ട് നടന്നു നീങ്ങുന്ന ദിവസമാണ് മഷർ അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പറയുന്നു ഒരു നാട്ടക്കുറിയുടെ അടുത്തേക്ക് എല്ലാവരും കൂടി ഒരുമിച്ചു കൂടുന്നത് പോലെ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ചു കൂടുന്നതാണ് നിന്നത അവരെ ആവരണം ചെയ്തിട്ടുണ്ടാകും ഭയപ്പാട് കൊണ്ട് ദൃഷ്ടികൾ താഴ്ന്ന നിലയിലായിരിക്കും അതാകുന്നു അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം അപ്പൊ പേടിച്ച് നീല നിറമാകും കണ്ണുകളൊക്കെ താഴ് താഴോട്ട് താഴ്ന്ന രൂപത്തിലായിരിക്കും ധൃതി പിടിച്ചുകൊണ്ട് അവർ നടന്നു നീങ്ങുന്നതാണ് ഇടക്ക് പരസ്പരം പതുക്കെ സംസാരിക്കുന്നുണ്ട് ഭൂമിയിലെ ജീവിതത്തെ സംബന്ധിച്ചും അതിന്റെ നിസ്സാരതയെ സംബന്ധിച്ചും അതേപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിം നാൽപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ള ഉസ്മാൻ പറയുന്നു പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് നബിയെ താങ്കൾ കരുതേണ്ടതില്ല അബ്സാർ കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോകുന്ന ഒരു ദിവസത്തേക്ക് വേണ്ടി അള്ളാഹു അവർക്ക് നീട്ടിയിട്ട് കൊടുക്കുകയാണ് ഒരുപാട് അതിക്രമങ്ങളും അനീതികളും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സമയം അനുവദിച്ചു കൊടുക്കുന്നത് വെറുതെയല്ല ഒരു ദിവസത്തേക്ക് നീട്ടി കൊടുക്കുകയാണ് അവധി ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോകുമെന്നാണ് പേടിച്ചിട്ട് ഭയാനകത കൊണ്ട് കണ്ണ് പുറത്തേക്ക് ചാടിപ്പോകുന്നൊരവസ്ഥ സംജാതമാകും എന്നാണ് സൂറത്തു സൂറത്ത് പതിനെട്ടാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്ബാൻ പറയുന്നു അവർക്ക് മുന്നറിയിപ്പ് നൽകണം ഖിയാമത്ത് നാളാണ് ഉദ്ദേശം ഇതിൽ കുലൂബു അവരുടെ ഹൃദയങ്ങൾ ഹനാജിർ തൊണ്ടക്കുഴിയിലേക്ക് എത്തിപ്പോകും പേടിച്ചിട്ട് പേടികൊണ്ട് ഹൃദയം അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റി തൊണ്ടക്കുഴിയുടെ അടുത്തേക്ക് പൊന്തി വരുന്നതാണ് എന്നാൽ അത് പുറത്തേക്ക് ചാടിപ്പോകുമോ അതുമില്ല അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയായിരിക്കും അന്ന് ഉണ്ടാവുക എന്ന് സൂറത്തു ഖാഫറിലെ പതിനെട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നു സൂറത്തു ആയത്തിൽ ചില ആളുകളെ സംബന്ധിച്ച് അള്ളാഹ് ഉസ്മാനുല പറഞ്ഞു അവഗണിച്ചവരാരോ അവർക്ക് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടാവുക ഈ ദുനിയാവിലും ഖബറിലും നാളിൽ അന്ധന്മാരായിട്ടാണ് അവരെ നാം ഉയർത്തെ നൽപ്പിക്കുക അപ്പോൾ ചില ആളുകൾക്ക് കയ്യാമത്ത് നാളിൽ അന്ധതയുണ്ടാകും അള്ളാഹു ഉദ്ദേശിക്കുന്നവർ കണ്ണു കാണാത്തവരായിക്കൊണ്ട് അന്ധന്മാരായിക്കൊണ്ടാണ് അന്ന് ഉയർത്തെ നൽപ്പിക്കപ്പെടുക അന്ന് കുന്തു പറയും അള്ളാഹുബേ നീ എന്തിനാണ് ഞങ്ങളെ അന്തന്മാരായി എഴുന്നേൽപ്പിച്ചത് ഞങ്ങൾ കണ്ണിന് കാഴ്ചയുള്ളവരായിരുന്നല്ലോ അപ്പോൾ അള്ളാഹു ഉസ്ബാൻ പറയും വചനങ്ങൾ നിനക്ക് വന്നു കിട്ടിയപ്പോൾ നീ അതിനെ മറന്നു ഇന്ന് നിന്നെ ഞാനും മറക്കുകയാണ് അങ്ങനെ അള്ളാഹു ഉസ്ബാൻ തല ചില ആളുകളെ അന്ന് അന്തന്മാരായിട്ടാണ് ഉയർത്തെ നൽപ്പിക്കുക അന്തന്മാരായിട്ടാണ് ഉയർത്തെ നൽപ്പിക്കുക ആ ഭയാനകരമായ ശബ്ദവും അതേപോലെയുള്ള കാര്യങ്ങളും ഉള്ളിടത്ത് കണ്ണുപോലും കാണാതാവുക എന്ന് പറഞ്ഞാൽ എന്തൊരു പരിഭ്രമമായിരിക്കും ഒന്നും കാണാനും പറ്റുന്നില്ല പലതും കേൾക്കുന്നുണ്ട് പലതും അനുഭവിക്കുന്നുണ്ട് വല്ലാത്ത പേടിയുള്ള ഒരു അവസ്ഥ തന്നെയായിരിക്കും കാഴ്ച ശക്തി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ മറ്റൊരവസ്ഥയാണ് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അലൈഹി അലൈഹി വസ്ല്ല പറഞ്ഞിരിക്കുന്നു നിങ്ങൾ കിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഹുഫാത്തൻ പറഞ്ഞാൽ ബില ചെരുപ്പുണ്ടാവില്ലാത്ത അവസ്ഥ ചെരുപ്പുമില്ല അതേപോലെ തന്നെ സോക്സോ ഷൂ അങ്ങനെയുള്ള ഒന്നുമില്ലാതെ നഗ്നപാതരായി കൊണ്ടാണ് മഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആ വലിയ ഒരു ലോകത്ത് ചെരുപ്പില്ലാതെയാണ് മനുഷ്യനുണ്ടാവുക അതേപോലെ തന്നെ ഉറാത്തൻ വസ്ത്രവും ഉണ്ടാവുകയില്ല ബിലാസിയാബിൻ ഒരു വസ്ത്രവും ഉണ്ടാവില്ല പൂർണ്ണമായും നഗ്നരായിരിക്കും നഗ്നപാതരുമായിരിക്കും അതേപോലെ തന്നെ ചേലാകർമ്മം കൊണ്ടായിരിക്കും ചേലാകർമ്മം കൊണ്ടായിരിക്കും മനുഷ്യരെല്ലാവരും അന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് നഗ്നരുമായിരിക്കും കാലത്ത് സ്ത്രീകളും പുരുഷന്മാരും അവർ നഗ്നരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ലേ നഗ്നത കാണാൻ മനുഷ്യന് ശ്രമിക്കുകയില്ലേ അന്നത്തെ ദിവസം അതിനൊന്നും ആർക്കും നേരമുണ്ടാവുകയില്ല കൊണ്ടും പേടി കൊണ്ടും മനുഷ്യൻ മറ്റൊരവസ്ഥയിലായിരിക്കും അന്ന് വേറൊരാളുടെ നഗ്നത കാണാനോ ആസ്വദിക്കുവാനോ അങ്ങനെയുള്ള ഒരു ചിന്ത തന്നെ അവർക്കുണ്ടാവുകയില്ല അതിനേക്കാൾ കഠിനമായ ലോകമാണത് എന്ന് അലൈഹി പറഞ്ഞു കൊടുത്തു ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹരീത്തിൽ കാണാം നിങ്ങൾ നഗ്നപാതരായും വസ്ത്രമില്ലാത്തവരായും ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായും കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടും അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയില്ലേ കാല അപ്പോൾ പറഞ്ഞു ഓ സ്ത്രീ അന്ന് ഓരോ ആളുകൾക്കും യൗമൈദിൻ അന്നേ ദിവസം യുഗ്നി അവനവന് മതിയായ മറ്റു വിഷയങ്ങൾ തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവിടെ ആ നോക്കുക എന്നതൊന്നും ഒരു വിഷയമല്ല അങ്ങനെയൊന്നും സംഭവിക്കുക തന്നെയില്ല ഒരാൾ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല അത്രക്ക് ഗൗരവമുള്ള ലോകമാണതെന്ന് റസൂൽഹു അലിഹി വസല്ലമ്മ പറഞ്ഞിരിക്കുന്നു അപ്പോൾ മനുഷ്യർ അക്ഷറിൽ വരുന്ന മറ്റൊരു രൂപമാണ് അവർക്ക് വസ്ത്രമുണ്ടാവുകയില്ല അതേപോലെ തന്നെ ചെരുപ്പുണ്ടാവുകയില്ല അതേപോലെ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത സൃഷ്ടിപ്പിന്റെ ആദ്യ അവസ്ഥയിൽ എങ്ങനെയായിരുന്നു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോൾ അവസ്ഥ എന്താണോ അങ്ങനെ തന്നെ ആയിരിക്കും നബിസ് അലൈഹി സ്ലാമതിന് തെളിവായിട്ട് ആയ തോതിയത് സൂറത്തു അമ്പിയ ഇല നൂറ്റി നാലാമത്തെ ആയത്താണ് ഇമാം ബുഖാരി ബുഖാരിഹുല്ല

നാം സൃഷ്ടിപ്പ് എങ്ങനെയാണോ ആരംഭിച്ചത് അതേ അവസ്ഥയിലേക്ക് മടക്കും ആദം അലൈഹി സ്വലാത്തു വസ്ലാമി അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചപ്പോൾ ആദ്യം തന്നെ വസ്ത്രം ഉണ്ടായിരുന്നില്ല ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടില്ല ചെരുപ്പും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഓരോ കുഞ്ഞും ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇതേ അവസ്ഥയിൽ തന്നെയാണ് ചില വലമാക്കൾ പറഞ്ഞു ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ആ കുഞ്ഞിൻ്റെ ഔറത്തിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുമോ ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ആ കുഞ്ഞ് തൻ്റെ വസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുമോ ഇല്ല നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല നമ്മൾ ജനിച്ചു വീണപ്പോൾ ഒരു ബോധം തന്നെയില്ല നമുക്കത് ഓർമ്മ പോലുമില്ല അപ്പോൾ ഒരു വ്യക്തി സ്വന്തം ഔറത്തിനെ കുറിച്ചും ചിന്തിക്കില്ല മറ്റൊരാൾ ആ വ്യക്തിയുടെ ഔറത്തിനെ കുറിച്ചും ചിന്തിക്കില്ല ഏതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ആ കുഞ്ഞിന്റെ ആവറത്ത് ആരും അങ്ങനെ പരിഗണിക്കാത്തതുപോലെ അതുപോലെയായിരിക്കും കെയ്യാമത്ത് നാളിലും അപ്പോൾ മനുഷ്യനെ ആദ്യ തവണ സൃഷ്ടിച്ച രൂപത്തിൽ അള്ളാഹു ഉസ്മാനുലം അടക്കുമെന്ന് പറഞ്ഞത് ഈ ഒരു ഉദ്ദേശമാണെന്ന് റസൂൽ അല്ലാഹി സല്ലു അലൈഹി വസ്ലാം വിശദീകരിച്ചു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഇബ്രാഹിം ഏറ്റവും ആദ്യം വസ്ത്രം നൽകപ്പെടുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കായിരിക്കും അപ്പോൾ ഉയർത്ത നിൽപ്പിൽ അക്ഷറിലേക്ക് അങ്ങനെ കൊണ്ടുവരപ്പെട്ടാലും പിന്നീട് വസ്ത്രം നൽകപ്പെടും പ്രത്യേകിച്ചും വിശ്വാസികളായ ആളുകൾക്ക് അപ്പോൾ ഏറ്റവും ആദ്യം പലർക്കും പല ഞാമത്തുകളും അള്ളാഹു നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും അമ്പിയാക്കൾക്കിടയിൽ നബിസ് അലൈഹി ഇല്ല കെയ്യാമത്ത് നാളിൽ പ്രവാചകൻ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖബറിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന വ്യക്തി അള്ളാഹുവിനോട് ഏറ്റവും ആദ്യം ശുപാർശ പറയുന്ന വ്യക്തി എല്ലാ അമ്പിയാക്കളും നബി നബിസ്വല്ലാ അലൈഹി ഇസ്ലമയുടെ കീഴിലായിരിക്കും സ്വർഗ്ഗത്തിൽ ആദ്യം പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തി സിറാത്തിലൂടെ ആദ്യം പ്രവേശിക്കുന്ന വ്യക്തി ഇതൊക്കെ മുഹമ്മദ് നബി അലൈഹി ഇല്ല എന്നാൽ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ബോധം കെടുന്നതിൽ നിന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു മാറ്റി നിർത്തി നബി നബിസ്വല്ലാ അലൈഹി വസ്ലാമ അതിൽ ഉൾപ്പെട്ടിട്ടില്ല അതേപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ കന്നുണ്ടാകുന്ന ഫതലുകളിൽ ഒന്നാണ് ഇബ്രാഹിം ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം വസ്ത്രം നൽകപ്പെടുന്നത് ഇബ്രാഹിം അലൈഹു സ്വലാത്തു വസ്സലാമക്കായിരിക്കും അപ്പോൾ പിന്നീട് അവർക്ക് വസ്ത്രം ലഭിക്കുമെന്നാണ് ഈ ഹദീസ് തെളിയിക്കുന്നത് إن الأديسة النربتي الإمام أبو داود رحمه الله ودريكنا صحيح أي حديث للمككانام عن أبي سلمة عن أبي سعيد الخدري رضي الله تعالى عنه أنه لما حضره الموت دعا بثياب جدد فلبسها ثم قال سمعت رسول الله صلى الله عليه وسلم يقول إن الميت يبعث في ثيابه التي يموت فيها أبو سعيد الخدري رضي الله تعالى عنه بن مارنم أصلنا ما معي صنربتي لديهم قودية وسترم വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ ആ പുതിയ വസ്ത്രം ധരിച്ചു അദ്ദേഹം മരണമാസന്നമായ സമയത്ത് പുതിയ വസ്ത്രം ധരിച്ചു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കിയാമത്ത് നാളിൽ അള്ളാഹു സുബാനഹൂത്തെ ആല ഒരാളെ ഏനേൽപ്പിക്കുന്നത് അയാൾ മരിക്കുമ്പോൾ ഏത് വസ്ത്രമായിരുന്നോ ധരിച്ചിരുന്നത് അതേ വസ്ത്രത്തിലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പുതിയ വസ്ത്രം ധരിച്ചത് ഈ പുതിയ വസ്ത്രത്തിൽ ഞാൻ ഉയർത്തെ നാളിൽ ഏനേൽപ്പിക്കപ്പെടും അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു അവർ നഗ്നരായിട്ടാണ് എഴുന്നേൽപ്പിക്കപ്പെടുന്നത് മഷറിലേക്ക് വരുന്നത് എന്നാൽ ഇവിടെ പുതിയ വസ്ത്രം വാങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത് ഏത് വസ്ത്രത്തിലാണോ മരിക്കുന്നത് അതേ വസ്ത്രത്തിലാണ് ഏനേൽപ്പിക്കപ്പെടുക എന്നാണ് ഒലമാക്കൾ ഈ ഹദീസുകൾ ഈ രണ്ട് ഹദീസുകളും സഹി ആണ് എങ്കിൽ എങ്ങനെ മനസ്സിലാക്കണം എന്നിടത്ത് ഒലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നു ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ദുനിയാവിൽ ഏത് വസ്ത്രത്തിലാണോ മരണപ്പെട്ടത് ആ വസ്ത്രം അതേ വസ്ത്രത്തിലായിരിക്കും അവർ എഴുന്നേൽക്കുക എന്നാൽ അത് കഴിഞ്ഞ് മഷറിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമ്പോൾ അവരുടെ വസ്ത്രം അള്ളാഹ് ഉസ്ഫാനോ തല എടുത്തു കളയുന്നതാണ് മഷ്ഷറിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമ്പോൾ ആ വസ്ത്രം എടുത്തു കളയുന്നതാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് നാം പറഞ്ഞു ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കല്ലാഹു വസ്ത്രം അണിയിച്ചു കൊടുക്കും ഇങ്ങനെ പിന്നീട് വിശ്വാസികൾക്കൊക്കെ വസ്ത്രം നൽകും അങ്ങനെ വസ്ത്രം നൽകുന്ന കൂട്ടത്തിൽ മറ്റു വിശ്വാസികൾക്ക് നൽകുന്ന വസ്ത്രം അവർ ഭൂമിയിൽ വെച്ച് മരിക്കുമ്പോൾ ധരിച്ച വസ്ത്രമായിരിക്കും അപ്പോൾ തുടക്കത്തിലാണ് ഈ ഒരു അവസ്ഥ എന്നാൽ മഷറിൽ അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുണ്ട് അള്ളാഹ് ഉസ്ബാനോ തല വിശ്വാസികൾക്ക് പല സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുന്ന ഒരു കൂട്ടത്തിൽ വിശ്വാസികൾക്ക് മാത്രം അന്ന് വസ്ത്രം നൽകപ്പെടുന്നതാണ് അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയപ്പെട്ടിട്ടുണ്ട് രണ്ട് വ്യാഖ്യാനങ്ങളും ഏകദേശം യോജിക്കുന്ന വ്യാഖ്യാനങ്ങൾ തന്നെയാണ് അതല്ലെങ്കിൽ തീർച്ചയായും അനുയോജ്യമായ വ്യാഖ്യാനങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാനഹുലയാണ് കൂടുതൽ അറിയുന്നവൻ അതേപോലെ തന്നെ സ്ഥിരപ്പെട്ട മറ്റൊരു ഹദീത്ത് നമുക്ക് കാണാം ഇബ്നുൽ മുബാറക് റഹിമഹുല്ലയുടെ അസുഹദ് എന്ന കിതാബിലും മറ്റു പല കിതാബുകളിലും അലി റദിഅള്ളാഹു നഹുവിൽ നിന്ന് സഹിഹായി സ്ഥിരപ്പെട്ട ഒരു അസറിൽ നമുക്ക് കാണാം നബീസുലാഹു അലഹി വസ്സലമയിൽ നിന്ന് കേട്ടതല്ലാത്തൊരു കാര്യം അദ്ദേഹം പറയുകയില്ല അദ്ദേഹം പറഞ്ഞു ഖലീലുല്ലാഹി ഇബ്രാഹിം ഏറ്റവും ആദ്യം വസ്ത്രം ധരിക്കപ്പെടുന്നത് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമയാണ് രണ്ട് വസ്ത്രങ്ങളാണ് കൊടുക്കുന്നത് കുബുതീയത്തെ എന്ന് പറഞ്ഞാൽ മിസറിൽ നിന്ന് കിബുത്തീ വംശത്തിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കുന്നൊരു പദമാണ് കാലഘട്ടത്തിൽ മിസറിൽ നിന്ന് കൊണ്ടുവരപ്പെടുന്ന ഒരു പ്രത്യേകമായ രണ്ട് വസ്ത്രമാണത് ലിനൻ്റെ ലിനൻ എന്നാണ് ഈ വസ്ത്രം ഉണ്ടാക്കുന്നത് ലിനൻ തുണി ഉപയോഗിച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ അതിൻ്റെ നിറം വെളുത്തതാണ് വളരെ മൃദുവായിരിക്കുമെന്നാണ് അങ്ങനെയുള്ള രണ്ട് വസ്ത്രമാണ് ലിനൻ തുണി കൊണ്ടുണ്ടാക്കിയ വളരെ ലോലമായ മൃദുവായ വെള്ള നിറമുള്ള മഹനീയമായ രണ്ട് വസ്ത്രങ്ങളാണ് അന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അണിയിക്കപ്പെടുന്നത് സുമുക്സ മുഹമ്മദു സാഹു അലി വസ്ല്ലാം പിന്നീട് മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലമൊക്കെ വസ്ത്രം കിട്ടുന്നത് ഹിബറ എന്ന് പറഞ്ഞാൽ യമനിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെടുന്ന നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള കോട്ടന്റെ വസ്ത്രമാണ് അതും കിയാമത്ത് നാളിൽ പ്രവാചകൻ അത് എടുക്കപ്പെടുന്നത് അൻ യമീനിൽ അർഷ് അർഷിന്റെ വലതുഭാഗത്ത് നിന്നാണ് അള്ളാഹുവിന്റെ അർഷിന്റെ വലതുഭാഗത്തു നിന്നാണ് ആ വസ്ത്രം എടുക്കപ്പെടുന്നത് എന്നാണ് അങ്ങനെ നല്ല ഏറ്റവും പ്യുവറായ കോട്ടൺ കൊണ്ടുള്ള വേറെ ചിലർ പറഞ്ഞു പട്ടുവസ്ത്രമാണ് എന്തോ ആകട്ടെ ഏറ്റവും മഹനീയമായ നല്ല രൂപത്തിലുള്ള വസ്ത്രം മുഹമ്മദ് നബി സാഹു അലൈ വസലമക്കും അണിയിക്കപ്പെടുന്നതാണ് അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ ഈ ഹദീസുകളെ ജമ്മു ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നഗ്നരായിക്കൊണ്ട് തന്നെയാണ് മക്ഷറിലേക്ക് വരുന്നതെങ്കിലും പിന്നീട് അവർക്ക് വസ്ത്രം നൽകപ്പെടും ഈ അഭിപ്രായമാണ് കൂടുതൽ യോജിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വസ്ത്രം നൽകപ്പെടുമ്പോൾ മഹാന്മാരായ പ്രവാചകന്മാർക്കൊക്കെ അവർക്ക് അനുയോജ്യമായ വസ്ത്രങ്ങളും വിശ്വാസികൾക്ക് അവർ മരണപ്പെടുമ്പോൾ ഭൂമിയിൽ നിന്നുണ്ടായിരുന്ന വസ്ത്രം പിന്നീട് അതും മാറ്റപ്പെടുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ നിലക്കാണ് അവിടെ വസ്ത്രം നൽകപ്പെടുന്നത് അപ്പോൾ വിശ്വാസികൾക്ക് വസ്ത്രം നൽകപ്പെടുമെന്ന ഒരു സന്തോഷ വാർത്ത കൂടി ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇമാം ബുഖാരി ബുഖാരില്ല അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം കേട്ടു ഇന്നക്കും ഉറാതൻ മുശാതൻ നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വസ്ത്രമില്ലാത്തവരായിക്കൊണ്ടും അതേപോലെ തന്നെ നഗ്നപാതരായിക്കൊണ്ടും നടക്കുന്നവരായിക്കൊണ്ടുമാണ് ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരുമായി കൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അന്ന് വാഹനപ്പുറത്താരും ഉണ്ടാവുകയില്ല എല്ലാവരും കാൽനടയായിട്ടാണ് മഹ്ഷറിലേക്ക് വരുന്നത് എല്ലാവരും കാൽനടയായിക്കൊണ്ടാണ് മഹ്ഷറിലേക്ക് വരുന്നത് എന്ന് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇപ്രകാരമാണ് മഹ്ഷറിലേക്കുള്ള മനുഷ്യരുടെ വരവ് വേറെയും ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് ഇൻഷാല് അള്ളാഹുസ്ഫാനോ തല തൗഫീക്ക് ചെയ്താൽ അടുത്ത ദർസിൽ നമുക്കത് മനസ്സിലാക്കാം ചുരുക്കത്തിൽ ഭയാനകരമായ ഒരു ലോകം നമ്മെ കാത്തു നിൽക്കുന്നു നാം ഓരോരുത്തരും അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുമാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ മരണം സംഭവിക്കുകയും ചെയ്യും പിന്നീട് ആ ലോകത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയായി പക്ഷേ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അശ്രദ്ധയിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളുമെല്ലാം ഗോഫലത്തിൽ നിന്ന് എഴുന്നേൽക്കുക മഹ്ററിന് വേണ്ടി ഒരുങ്ങണം ഹിസാബുഹും മനുഷ്യർക്ക് അവരുടെ വിചാരണ വളരെ സമീപത്തെത്തിയിരിക്കുന്നു പക്ഷെ എല്ലാവരും മുഖഫലത്തിലാണ് അശ്രദ്ധയിലാണ് അതുകൊണ്ട് അശ്രദ്ധയെ ഒഴിവാക്കി ജാഗരൂകരാവുക ദയാനകരമായ ഒരു ലോകം വരാനിരിക്കുന്നു അവിടെ വിജയിക്കണമെങ്കിൽ കർമ്മങ്ങൾ കൊണ്ടല്ലാതെ സാധ്യമല്ല അതുകൊണ്ട് അമലസ്വാലാത്തുകളിൽ മുന്നേറുക ജാഗരൂകരാവുക പ്രവർത്തി പദത്തിൽ മത്സരിച്ചു കൊണ്ട് മുന്നോട്ട് വരിക സർവശക്തനായി അള്ളാഹ് ഉസ്മാനു അനുഗ്രഹിക്കട്ടെ